ശ്രീരാമന്റെ നേടും വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും കേന്ദ്രാവിഷ്കൃത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം ചെലവഴിക്കപ്പെടേണ്ട ഫണ്ടുകളും ഉൾപ്പെടുന്നു. ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തുകൾ ഉള്ളതുപോലുള്ള കനക് ഫണ്ട് കൂടുതൽ നൂതനവും സ്ഥാപനാപൂർണവുമായ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പരമാവധി ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പണം നീക്കിവയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും മുഖ്യ വരുമാന സ്രോതസ്സായി കേന്ദ്ര സർക്കാരിന്റെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതോടൊപ്പം തന്നെ ഇന്ദിര ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയും സ്വയം തൊഴിൽ പദ്ധതിയും ഉൾപ്പെടുന്നു. മേൽപ്പറഞ്ഞ പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്കും ഗ്രാമസഭകൾക്കുമാണ്. ജനകീയാസൂത്രണ പദ്ധതി വിഹിതമായി ലഭിക്കുന്ന തുകയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം ചെലവഴിക്കപ്പെടേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരണം ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വൈകിപ്പോയതിനാൽ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. മുൻ വർഷത്തേക്കാൾ 10% അധികം തുക ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻവർഷം ബ്ലോക്ക് പഞ്ചായത്തുകാർക്ക് വിവിധ യോഗങ്ങളിലും സ്റ്റേക്ക് ഹോൾഡർമാരുടെ യോഗത്തിലും ഗ്രാമസഭ യോഗത്തിലും വികസന സെമിനാറിലും ഉയർന്നുവന്ന വികസന ആവശ്യങ്ങൾ നിരവധിയാണ്. അടിയന്തരമായി പരിഘട്ടേണ്ടതും ക്രമേണ ഘട്ടംഘട്ടമായി പരിഗണിക്കേണ്ടതുമായ ആവശ്യങ്ങൾ ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജലസേചന സൗകര്യങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ, വനിതാ ശിശുക്ഷേമ പരിപാടികൾ, കുടിവെള്ള പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പരിപാടികൾ തുടങ്ങിയവയ്ക്ക് പുറമെ റോഡ് നിർമ്മാണ പുനരുദ്ധാരണ പരിപാടികൾ, വൈദ്യുത കരിവിളക്ക്,